നമസ്കാരം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം സർക്കാർ ചെയ്യുന്ന കാര്യം പെട്രോൾ വില കുറയ്ക്കുക എന്നതാണ്. കാരണം പെട്രോൾ വളരെ ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് കുറച്ചാൽ കുറച്ചുകൂടി ആളുകളെ ഇലക്ഷനിലേക്കും പാർട്ടിയിലേക്കും പിടിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇതേ കാര്യം തന്നെ. കേന്ദ്ര സർക്കാർ ഇന്നലെ അർദ്ധരാത്രിയിൽ പെട്രോൾ ഡീസൽ വില കുറച്ച വാർത്ത എല്ലാവരും ഞെട്ടിച്ചു. ലിറ്ററിന് 2 രൂപ വീതമാണ് കുറച്ചത്. ചില്ലറ പൈസയൊന്നുമല്ല, രൂപ കുറച്ചതോടെ ഇതെല്ലാവർക്കും ഇലക്ഷന് വേണ്ടിയുള്ള മുന്നോടിയായിട്ടുള്ള നീക്കമായി മനസ്സിലായി. പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നത് 58 ലക്ഷം ചരക്ക് വാഹനങ്ങൾ, 6 കോടി കാറുകൾ, 27 കോടി ഇരുചക്ര വാഹനങ്ങൾ എന്നിവയുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറച്ചത് ഇന്ന് രാവിലെ 6 മണി മുതൽ പ്രാബല്യത്തിൽ വന്നു തുടങ്ങി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കവെയാണ് കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നതെന്ന് ഇന്ധന വില കുറച്ചതിലൂടെ വ്യക്തമായതാണെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതേസമയം രാജ്യത്തെ വിലക്കയറ്റം തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഏറ്റെടുക്കാനിരിക്കെ ഇന്ധന വില കുറച്ചുള്ള കേന്ദ്ര തീരുമാനം പ്രതിപക്ഷത്തെയും ഞെട്ടിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ധന കമ്പനികളാണ് പെട്രോൾ ഡീസൽ വില കുറച്ചത്. കേന്ദ്ര സർക്കാർ നികുതിയില്ല, കുറവ് വരുത്തിയിട്ടുമില്ല. കേന്ദ്ര സർക്കാരാണ് ഇന്ധന വില കുറച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. ഇതിനു പിന്നാലെ രാജസ്ഥാൻ സർക്കാരും ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതിയെ 2% കുറവ് വരുത്താൻ തീരുമാനിച്ചു. BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും ഇന്ധന നികുതിയിൽ കുറവ് വരുത്തിയേക്കും. നേരത്തെ നികുതിയിൽ ഇളവ് വരുത്തി പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ വില കുറച്ചിരുന്നു. അതിനനുസരിച്ച് സംസ്ഥാനങ്ങളും നികുതിയിൽ ഇളവ് നൽകി വില കുറയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുകയുമായിരുന്നു. നേരത്തെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ധന നികുതി ഇളവ് വരുത്തിയിരുന്നുവെങ്കിലും കേരളം കുറച്ചിരുന്നില്ല. പെട്രോൾ വില ദിവസം തോറും കൂടുന്നത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. ജനങ്ങൾ ഇതിനെല്ലാത്തിനുമെതിരെ ആദ്യം ആരോപിക്കുന്ന പ്രധാന പ്രശ്നവും ഇത് തന്നെയാണ്. ഇന്ന് ശരാശരി ഏതൊരു വീടെടുത്ത് നോക്കിയാലും ആ വീട്ടിലൊക്കെ തന്നെയും ഒരു വണ്ടിയെങ്കിലും കാണാതിരിക്കില്ല. ഒന്നെങ്കിലും ഒരു 2-വീലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കാറായിരിക്കാം. എന്തായാലും അത് ഒരു വീട്ടിൽ നിർബന്ധമായി കാണും. ഒരു 100 വീടെടുത്ത് കഴിഞ്ഞാൽ അത് 90-ന് മുകളിലുള്ള വീടുകളിലും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ 2-വീലറെങ്കിലും ആ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് തന്നെ പെട്രോൾ എന്നത് ഒരാൾക്കും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. എത്ര പാവപ്പെട്ടവനായി എന്ന് പറഞ്ഞാലും തങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയെങ്കിലും അവൻ സ്വന്തമായി വച്ചിരിക്കും. അതുകൊണ്ട് തന്നെ പെട്രോൾ വില കൂട്ടിയാൽ അത് രാജ്യത്തിനും രാജ്യത്തിന്റെ സമ്പത്തിനും വളരെ വലിയ സമ്പാദ്യം തന്നെ നൽകാനാകും. അതുകൊണ്ടാണ് ഇത് ദിനം പ്രതി കൂട്ടുന്നതെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെയും വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ പെട്രോളിന്റെ വില കൂടുതൽ കിട്ടുന്നത് സർക്കാരിന്റെ സമ്പാദ്യം കൂടാനാണെന്നും പറയുന്നു. ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത സാധനങ്ങൾക്ക് വില കൂട്ടിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് തന്നെ നേട്ടമായി മാറും. അത് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ സർക്കാർ നടത്തുന്നത്. ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് കുറയ്ക്കുന്ന ഈ പെട്രോൾ ഡീസൽ വിലയൊക്കെ കയറിക്കഴിഞ്ഞാൽ ഈ ഭരണത്തിലിരിക്കുന്നവർ തന്നെ ഇത് ഇരട്ടിയായി കൂട്ടുമെന്ന് കഴിഞ്ഞ ദിവസം മുതൽ എല്ലാവരും ട്രോളുകളിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇലക്ഷൻ പ്രചരണങ്ങളാണെന്നും ഓരോ പ്രകടനങ്ങളാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അവർ വ്യക്തമായി തന്നെ കുറിക്കുന്നുണ്ട്.